ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചായപ്പൊടിയും പഞ്ചസാരയും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ മൈലാഞ്ചി ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ചുമന്ന് വരും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ, നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ചായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള മൈലാഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ, ഇതിൻ്റെ അളവൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വേണമെന്നുള്ളവർക്ക് ഇത്ര ചേർത്താൽ മതി. അപ്പോൾ അതൊക്കെ ഒരുപാട് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം, ഒരു ബോട്ടിലാക്കി കണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം 4 സൈഡും നമ്മൾ വട്ടത്തിൽ ഇതിൻ്റെ ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ വേറൊരു പാത്രം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു കുണ്ടുള്ള പാത്രം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കയ്യിലിപ്പോൾ ഒരു പഴയ ടിന്നും പഴയ പാത്രങ്ങളും, ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളും ടിന്നൊക്കെയാണത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. അപ്പോൾ ഇതുപോലത്തെ പഴയ പെയിൻറ്റിൻ്റെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പഴയ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കാം. ഞങ്ങൾ ആദ്യമൊക്കെ മൺകലത്തിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടിയ മൺകലമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടുണ്ടാക്കാം. ഇതിൽ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കുണ്ടുള്ള പാത്രം അതിൽ വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന, ആവിയൊന്നും പോവാത്ത ടൈപ്പ് നല്ലൊരു പാത്രം വേണം. ഇതും ഞങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളത്തിൽ ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ തിള വരുന്ന അതിനനുസരിച്ച് അതിൽ നിന്ന് ഇറങ്ങുന്ന നീരാവി ഇതിലേക്ക് ഒറ്റയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കത് എന്താ അടുപ്പത്ത് വെച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കാം കേട്ടോ, ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞങ്ങൾ അടുപ്പത്താണ് സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അടുപ്പത്താവുമ്പോൾ ഒന്നും കൂടി സൗകര്യമാണ്. പിന്നെ ഇതിൽ ആ വെള്ളം കണ്ടില്ലേ, ഇത് തിളച്ച് വരുന്നത് വരെ ഒന്ന്, അതിലൊരു ബബിൾസൊക്കെ ഇങ്ങനെ വരും, അത് ചൂടാവും. അങ്ങനെ ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കരീണ മണം, ഒരു നല്ലൊരു വേറൊരു സ്മെല്ലായിരിക്കും. എന്താ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഉരുക്കുമ്പോൾ വേറൊരു സ്മെല്ല് വരും. അപ്പോൾ ആ സ്മെല്ല് കേട്ട് കരിഞ്ഞു പോയോന്നും വരുതി പെട്ടെന്ന് എടുക്കാനോ നിൽക്കണ്ട, കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അത് അതിലുള്ള ഇത് നമ്മളിട്ടത് മുഴുവൻ കരിഞ്ഞ് എന്താ നമ്മൾ ആ വെള്ളം അതിലേക്ക് ഒറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ അതിൽ വെച്ച് പാത്രം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അതിൽ എന്താ നമുക്ക് കിട്ടിയ അത് കളയാതെ എടുക്കണം. എന്താ എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് മുഴുവൻ വേസ്റ്റ് ആയിട്ട് പോവും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചായപ്പൊടിയും പഞ്ചസാരയുള്ള മൈലാഞ്ചി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ചുമക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞങ്ങൾ എപ്പോഴും തയ്യാറാക്കി നോക്കുന്ന മൈലാഞ്ചിയാണ്. പിന്നെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കണം. മൈദ ചേർക്കുമ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട, കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഒരു ഈർക്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ഉളുവിൻ്റെ വെള്ളം ചേരില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് കറക്റ്റൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ അതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ എന്താ പറയുക, ഇനി നമുക്കിത് നമ്മുടെ വിരലിലിട്ട് കൊടുക്കാം. അപ്പോൾ വിരലിലിട്ട് നമ്മൾ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞ്, ഇപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഊരുമ്പോഴൊന്നും ഇത് ചുമന്നിട്ടുണ്ടാവില്ല, ഒരു മഞ്ഞ കളറായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമോറും ഇതിൻ്റെ കളർ കൂടിക്കൂടി വരും. അപ്പോൾ എല്ലാവരും രാത്രി കിടക്കുമ്പോൾ ഇട്ട് കിടക്കുക. രാത്രി കിടക്കുമ്പോൾ ഇട്ട് കിടന്നാൽ നേരം വെളുക്കുമ്പോഴത്തേന് കുറച്ചൊക്കെ അത്യാവശ്യം കളറായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ബൈ.